And Mullapally Ramachandran, the president of the Congress's Kerala unit, has been criticized and come under fire for crude and sexist remarks that he made during a speech in Thiruvananthapuram. Mr. Ramachandran, who was targeting the ruling left government in the state in his address, then later expressed regret. But he has been accused by the health minister, K.K. Shailaja, of making anti-women statements earlier as well. ഒരു സ്ത്രീയെ ഒരിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് തന്നെ പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ല ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ ഒന്നുകിലൂടെ മരിക്കും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സൗഹൃദത്തിൽ എന്റെ പരാമർശം അത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം എന്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ് അതൊരു സ്ത്രീ വിരുദ്ധ പരാമർശമായി ചില കേന്ദ്രങ്ങളിൽ ദുഷ്പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഗവൺമെന്റ് ഇന്ന് ചെന്നപ്പെട്ടിരിക്കുന്ന പതനത്തിന്റെ ആഴം തെളിയിക്കാൻ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഒരു വിശദീകരണവും ആവശ്യമില്ല ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് വിവാദമുണ്ടാക്കൽ രാഷ്ട്രീയമായി നിർദ്ദേശം വെച്ചുകൊണ്ടാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്നുണ്ടായത് ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടി ആത്മാഭിമാനമുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന രീതിയിലാണ് സംസാരിച്ചത് നമുക്കറിയാം മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും പൈശാചികവും നിന്ദ്യവുമായിട്ടുള്ള ഒരു കൃത്യമാണ് ബലാത്സംഗം സ്ത്രീകളും പെൺകുട്ടികളും ആത്മാഭിമാനമുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന രീതിയിലുള്ള പരാമർശം ഈ സമൂഹത്തിനാകെ അപമാനകരമായിട്ടുള്ള ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കാനും അക്രമിയെ മറ്റേതൊരു അക്രമവും നടത്തുന്നതിനേക്കാൾ നീചമായ അക്രമം നടത്തിയ അക്രമിയെ ശിക്ഷിക്കുന്നതിനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്